നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിൻ്റെ റെസിപ്പി സെഗ്മെൻറ്റിലേക്ക് വീണ്ടും സ്വാഗതം. മധുര പലഹാരങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രധാന ഗുണം എന്താണെന്നറിയാമോ? നമ്മളിതിൽ പ്രിസർവേറ്റീവ്സോ കൃത്രിമ നിറങ്ങളോ രുചി വർദ്ധിപ്പിക്കാനുള്ള മറ്റു ചേരുവകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് ഒരു ബർഫിയാണ്, കടല കൊണ്ടൊരു ബർഫി. ഈ കടല ബർഫി നമുക്കായി ഇന്ന് തയ്യാറാക്കി കാണിച്ചു തരുന്നത് മീന ഭണ്ഡാരിയാണ്. കടല കൊണ്ടുള്ള ബർഫി തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് 200 ഗ്രാം വെള്ളക്കടല, 120 ഗ്രാം നെയ്യ്, 120 ഗ്രാം പൊടിച്ചെടുത്ത പഞ്ചസാര, അരിഞ്ഞെടുത്ത ബദാം, ഒരു നുള്ള് ഏലക്കാപ്പൊടി, ഒരൽപ്പം കുങ്കുമനാരുകൾ. ബർഫി തയ്യാറാക്കാനായി ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കടലയിട്ട് ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം തീ അണച്ച് കടല തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് മാറ്റുക. ഇനി ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. കടല പൊടിച്ചെടുത്ത ശേഷം ഇത് ഒരു പാനിലേക്ക് മാറ്റുക. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നെയ്യ് കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ആവശ്യമെങ്കിൽ വീണ്ടും നെയ്യ് ചേർക്കാം. നന്നായി കുഴച്ച് മാവ് ഈ രൂപത്തിൽ തയ്യാറാക്കിയെടുക്കണം. ഇനി ഈ മാവ് ഒരു പരന്ന പാത്രത്തിൽ വെച്ച് ഇങ്ങനെ പരത്തുക. ഇതിന്റെ മുകളിലേക്ക് ഒരൽപ്പം ഏലക്കാപ്പൊടിയും അരിഞ്ഞു വച്ചിരിക്കുന്ന ബദാമും കുങ്കുമനാരുകളും വിതറുക. ഒരു അരമണിക്കൂർ നമ്മുടെ കടല ബർഫി ഒന്ന് സെറ്റ് ആകാൻ മാറ്റിവെക്കണം. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ടതില്ല, കാരണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ ഇത് ഒരുപാട് കട്ടിയാകാൻ സാധ്യതയുണ്ട്. പിന്നീട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ തണുപ്പിച്ചെടുക്കാം. ഇനി ഇതിങ്ങനെ മുറിച്ചെടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാതെ തന്നെ ബർഫി നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. തയ്യാറാക്കാൻ വളരെ എളുപ്പമുള്ള ഈ ബർഫി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകി നോക്കൂ. അവർക്കൊക്കെ തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു ബർഫിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഈ മധുരം നിങ്ങളും ഉണ്ടാക്കി നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. ഇതുപോലുള്ള രുചികരമായ വിഭവങ്ങൾ ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി എത്താൻ സമയം മലയാളം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഭവവുമായി വീണ്ടും വരുന്നതുവരെ നന്ദി.